നമസ്കാരം. നമ്മുടെ നാട്ടിലെ കമ്മിക്കൊങ്ങി സുഡാപ്പികൾ ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ഒന്നാണ് ഗുജറാത്ത് കലാപം. അതേപറ്റി പറഞ്ഞ് പ്രകോപിപ്പിക്കാനും അവർ ശ്രമിക്കാറുണ്ട്. ഇവിടെ അവർക്കിന്നും അത് ഗർഭിണി ശൂലമൊക്കെയാണ്. പക്ഷേ ആ ഗുജറാത്തിലോ ഇന്നത് ഓർമ്മകൾ പോലുമല്ലാത്ത ഒരു സ്വപ്നമാണ്. ഇപ്പോൾ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഒരാളുടെ ഒരു അനുഭവക്കുറിപ്പാണ്. ഇതാ ഈ ചിത്രത്തിൽ നരേന്ദ്രമോദിക്കും സൽമാൻ ഖാനും ഇടയിൽ താടിവച്ച ഒരു വ്യക്തിയെ കാണുന്നില്ലേ? അദ്ദേഹത്തിന്റെ പേരാണ് സഫർ ശ്രേഷ്വാല. മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റിയിലെ മുൻ ചാൻസലറും ഇപ്പോൾ ഗുജറാത്തിൽ ബിസിനസ്മാനുമാണ് അദ്ദേഹം. മോദിയുമായി അദ്ദേഹത്തിന് എന്ത് ബന്ധമെന്നല്ലേ, അഗാധ ബന്ധം തന്നെയുണ്ട്. ഒരു മുസ്ലിം സംഘടനയുടെ നേതാവ് കൂടിയാണ് സഫർ. ഗുജറാത്ത് കലാപത്തിന് ശേഷം തന്റെ സഹോദരങ്ങളായ മുസ്ലിം സമുദായത്തിന് വേണ്ടി ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് കാണാനും അദ്ദേഹം തയ്യാറെടുത്തു. താൻ ഹിന്ദുസ്ഥാനിയാണ്, താങ്കൾ എന്റെ മുഖ്യമന്ത്രിയാണ്, ഞാൻ താങ്കളെ കണ്ട് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്നാണ് സഫർ മനസ്സിൽ ഉരുവിട്ടത്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് മോദിയെ കണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കണം. അതിന് മോദിയുടെ സുഹൃത്തായ രജത് ശർമ്മ വഴി ശ്രമിച്ചു. പലരും പറഞ്ഞു അദ്ദേഹം വളരെ അപകടകാരിയാണ്, അദ്ദേഹത്തെ കാണരുത് എന്ന്. രജത് ശർമ്മ ഓൾറെഡി മോദിയോട് പറഞ്ഞിരിക്കുന്നു ഈ കാര്യം. മോദി കാണാൻ ഇങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചു. എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് രജത് ശർമ്മയെ അറിയിച്ചു. മഹേഷ് ഭട്ടും ഫോൺ ചെയ്ത് പറഞ്ഞു താൻ പോകാൻ ഒരുങ്ങിയോ, അദ്ദേഹത്തെ കണ്ടാൽ ഒരക്ഷരം സംസാരിക്കാൻ സാധിക്കില്ലെന്ന്. നോക്കാം, അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയാണ്, രണ്ടോ മൂന്നോ മിനിറ്റ് സംസാരിക്കാൻ കിട്ടുന്നതല്ലേ, നോക്കാം. അന്ന് രാത്രി വീട്ടിൽ നിന്നും പറഞ്ഞു പോവേണ്ടെന്ന്. അദ്ദേഹം ഹിറ്റ്ലറാണ്, സ്റ്റാലിനാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞ് പേടിപ്പിച്ചത്. എന്നാൽ കൊല്ലപ്പെട്ട നിരപരാധിയായ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ പുറപ്പെട്ടു. അഞ്ചാമത്തെ നിലയിലാണ് മോദി. ഞങ്ങൾ വരുന്നതും കാത്ത് അദ്ദേഹം ഡോർ തുറന്ന് പുറത്തുണ്ട്. നേരെ വന്ന് അദ്ദേഹം എന്റെ കൈക്കുള്ളിലൂടെ അദ്ദേഹത്തിന്റെ കൈയിട്ട് ക്യായാർ ചൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുള്ളിൽ ഭാരതത്തിലെ ഒരുപാട് വലിയ നേതാക്കളും ബിസിനസ്സുകാരുമുണ്ട്. അദ്ദേഹം സോഫയിൽ കൂടെ ചേർത്തിരുത്തി. ഞാൻ ചോദിച്ചു, സർ, സാറിനോട് എനിക്ക് സംസാരിക്കാൻ എത്ര സമയമുണ്ട്? മോദി പറഞ്ഞു, താങ്കളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം എന്നിൽ നിന്നും എപ്പോൾ ലഭിക്കുന്നോ അത്രത്തോളം സമയമുണ്ട്. രണ്ടാമത് ഞാൻ ചോദിച്ചു, സർ, ഗുജറാത്തികൾ 6 കോടിയുണ്ട്, ഞങ്ങൾ 25 ലക്ഷമാണുള്ളത്. അതിനുശേഷം മോദി ആ 25 ലക്ഷം മുസ്ലിങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. അതും 20 മിനിറ്റോളം. നിങ്ങൾ ഏത് മതമായാലെന്താ, നിങ്ങൾ എനിക്ക് വോട്ട് തന്നില്ലെങ്കിൽ എന്താ, ഞാൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയും നിങ്ങളുടെ സേവകനുമാണ് എന്ന് അദ്ദേഹം തുറന്നു തന്നെ പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് മോദി എന്ന ഭയത്തിലാണ് തർക്കിച്ചതും ഇടപെട്ടതും. എന്നാൽ ഓരോന്നിനും ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ വ്യക്തമായും സുതാര്യമായും അദ്ദേഹം ഉത്തരം തന്നു. ഞാൻ പറയുന്നത് മുഴുവൻ ഇടപെടാതെ അദ്ദേഹം കേട്ടു. അങ്ങനെ 1.5 മണിക്കൂർ കടന്നുപോയി. ആ സമയം ഒരു ബിസിനസ്സുകാരൻ വാച്ചിൽ സമയം നോക്കി. എനിക്കും തോന്നി സമയം അതിക്രമിച്ചു എന്ന്. അദ്ദേഹത്തെ നോക്കി മോദി പറഞ്ഞു, ഭായ് സാബ്, സമയം നോക്കണ്ട, അങ്ങ് കാത്തിരുന്നാലും. അവസാനം മോദി പറഞ്ഞു, രണ്ട് ഭാഗത്തു നിന്നും സംഭവിച്ചതെല്ലാം സംഭവിച്ചു. അപകടം സംഭവിച്ചവർക്ക് ഗവൺമെന്റ് കോമ്പൻസേഷൻ നൽകാം. അക്രമികളെ മുഴുവൻ ജയിലിൽ അടയ്ക്കാം. കൂട്ടുനിന്നവരെ കോടതിയിലെത്തിക്കാം. ഞാൻ നിങ്ങൾക്ക് വാക്കു തരുന്നു, ഇനി ഗുജറാത്തിൽ ഇങ്ങനെയൊരു സംഭവം ഒരിക്കലും നടക്കാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോകാം. പറയൂ, ഇനി ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അയ്യോ സർ, ഞാനൊന്നും എഴുതി തയ്യാറാക്കി നിവേദനമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം ഒരു വെള്ളക്കടലാസിൽ അദ്ദേഹത്തിന് കിട്ടുന്ന നമ്പർ എഴുതി തന്ന് പറഞ്ഞു, 24x7 എപ്പോൾ വേണമെങ്കിലും വിളിച്ചുകൊള്ളൂ. വീണ്ടും അദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തി. അന്നു തൊട്ട് മോദി ഫാനാണ് സഫർ. മോദിക്കൊപ്പം ഗുജറാത്തിൽ അദ്ദേഹത്തെ കാണാം. 2014 മോദിക്ക് വൻ പിന്തുണ നൽകിയ മുസ്ലിം സംഘടനയിലെ ഒന്നാമനാണ് അദ്ദേഹം. ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾ എന്തിനാണ് മോദിയെ എതിർക്കുന്നത്? മുസ്ലിങ്ങളെ മോദിയുടെ ഭരണത്തിന് കീഴിൽ ഇല്ലാതാക്കുന്നു എന്ന പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്തിനാണ്? ലോകത്ത് ഒരു മുസ്ലിങ്ങൾക്കും കിട്ടാത്ത അത്രയും സുന്ദരമായ ഭരണമാണ് ഭാരതത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൻ ജനപിന്തുണയോടെ ലോക 1 നമ്പർ ആവാൻ നരേന്ദ്ര ദാമോദർദാസ് മോദിക്ക് സാധിക്കുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.